ഇത് കണ്ടോ, നമുക്ക് ഇത്രയും സമയം ഇവിടുത്തെ തണുപ്പ് അത്ര അതിന്റെ ഭീകരത എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഒരു 10 mm കനത്തിലുള്ള, 10 mm അല്ല 12 mm ഉണ്ടാവും കനത്തിലുള്ള ഒരു ഐസ്. ഇത് ഐസ് പോയാൽ നമ്മൾ ചെളി പോട്ടോ. നമസ്കാരം എല്ലാവർക്കും. സുക്കു വാലിയിൽ നിന്ന് നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, പുതിയ ദിവസത്തിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞല്ലോ സുക്കു വാലിയിലാണ്. രാവിലെ അച്ചായ രാത്രി ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പുരിച്ചില്ല. വൈകുന്നേരം നമ്മളെപ്പോഴാ 5 മണി കണ്ടായപ്പോ കിടന്നില്ലേ? 6 മണിയായപ്പോ പന്ത്രണ്ട് ആയപ്പോഴും രാവിലെ 5 മണി ആകുമ്പോ സൂര്യൻ വരും, കാരണം കുഴപ്പമില്ല. നമ്മളിപ്പം ഈ ഹെലിപ്പാഡിലാണ്, ഇന്നലെ ഇന്ന് ഹെലിപ്പാഡിലാണുള്ളത്. രാജേഷേ, തണുപ്പ് എങ്ങനെ ഉണ്ട്? കാലൊക്കെ സെറ്റായി, വെയിലായല്ലോ. അതാണ് നമ്മുടെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞങ്ങളും ഇങ്ങോട്ട് കയറാൻ നേരം അവിടെ കുറച്ച് ഇവിടുന്ന് ഇറങ്ങി വന്ന കുറച്ച് ആൾക്കാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ജാക്കറ്റൊക്കെ കരുതിക്കൊള്ളി, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല നല്ല തണുപ്പാണ്. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേന് വീർത്തിട്ട് നല്ല കണ്ടല്ലോ, ഉടുപ്പെല്ലാം ഊരിട്ട് അമ്മാതിരി ചൂടായിരുന്നു. പക്ഷെങ്കില് വൈകുന്നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് സംഭവം മാറി. രാവിലെ ആയിട്ട് വേറെ ഒന്നിനും മലയാളിസ് ഒക്കെ ഉണ്ടായിരുന്നു. കാലൊന്നും അറി ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് അതൊക്കെ ഫുള്ള് ഫ്രീസായി പോയിട്ട് ഞാൻ നോക്കും പട്ടി ഒന്ന് ഐസിൽ നിൽക്കുന്നു. രാവിലെ ഇതുണ്ടോ ഐസ് പിടിച്ചിരിക്കുന്നത്? രാത്രി അമ്മാതിരി തണുപ്പായിരുന്നു. ഇതുണ്ടോ കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന ഐസ്, വെള്ളം നല്ല വെള്ളം ഉണ്ടായിരുന്ന ഐസായി കിടക്കുക. അതുപോലെ തന്നെ ആ വെള്ളം കാണുന്നില്ലേ, അതൊക്കെ ചെറുതായിട്ട് മഞ്ഞ് പെയ്തതല്ല, നമ്മുടെ ഈ ചെറിയ മൂടൽ മഞ്ഞ് മിസ്റ്റ് ആ സാധനം ഐസായതാണ്. ആ ടെൻറ്റിൻ്റെ മുകളിലൊക്കെ ഐസുണ്ട്. അതുപോലെ താഴ്വരയിലും ചെറിയ രീതിയിൽ ഐസുണ്ട്. നമുക്ക് നടക്കാം അവിടെ പോയിട്ട്. അന്നപ്പോഴത്തേക്കിനും അത് ഉരുകുമായിരിക്കും, ഇനിയിപ്പോൾ വെയിൽ വരും ഉടനെ തന്നെ. വാലിയിലേക്കുള്ള വഴി നമ്മുടെ ഹെലിപ്പാഡിൻ്റെ അവിടുന്ന് അവിടെ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടോ, ഇതാണ് ഹെലിപ്പാഡ്. റൈറ്റായിട്ടൊരു ചെറിയ വഴി തിരിയുന്നുണ്ട്, ഇതാണ് വാലിയിലേക്കുള്ള വഴി. ഇതുണ്ടോ ഉറവെള്ളം ചാടിയിട്ട് ഐസായിരിക്കുന്നത്, നല്ല പൂക്കൾ പോലെ അടിപൊളിയായിട്ട് ഫോമായിട്ടുണ്ട് സംഗതി. കണ്ടോ കുറേ ഉണ്ട്. നമ്മൾ വാലിയിലെത്തി, അവിടെ ഒരു കുരിശുണ്ട്, അവിടെ വരെയാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്നാണ് തോന്നുന്നത്. അവിടം വരെയാണ് മേളിൽ നിന്ന് വഴി കണ്ടത്. അപ്പോൾ ഐസാണ്, ഐസ് ഉരുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം വെയിലായപ്പോഴത്തേക്കിനെ. അച്ഛാ സമയം എത്രയായി? 7:14. 7:14. ആ അവിടെ ഇപ്പം ജസ്റ്റ് വെയിൽ വരുന്നേ ഉള്ളൂ. നമ്മുടെ മേളിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത അടുത്ത് ഇവിടെ 25 മിനിറ്റ് എത്തിയല്ലേ. ആ താഴോട്ടുള്ള ഇറക്കം അത്ര വലിയ കലിപ്പുള്ള ഇറക്കമല്ല, പക്ഷെ പലരും വരുന്നില്ല. നിന്ന് നിന്നേ വന്നതുകൊണ്ടാണ് നമുക്ക് ഒരു വലിയ ഇത്ര ഇല്ലെങ്കിൽ ഉച്ചയോടെ നേരത്തെ അതുണ്ട്. പക്ഷെങ്കിൽ തിരിച്ചു കയറുമ്പം പണിയാണ്, 8 പണിയാണ്. അവിടെ എന്തോ ഒരു ചെറിയ സംഭവം ഞാനിങ്ങനെ കാണുന്നുണ്ട്. അണ്ടാ തുരുത്ത് കണ്ടോ നീ? അതിനകത്ത് എന്തോ ഒരു സംഭവം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു കേവ് ഉള്ളതായിട്ട് പറഞ്ഞായിരുന്നു. അത് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പം നോക്കാം. നോക്കാം, ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഫോട്ടോ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കല്ലാണിത്. അത്യാവശ്യമൊന്നല്ല, നല്ല റിസ്കിയാണ് വരുന്നവർ. ആ ഫോട്ടോ നമ്മൾ ഇടുന്നതായിരിക്കും. അച്ചായ കുറച്ചുകൂടെ സേഫായിട്ട് അവിടെ നിന്ന് എടുക്കാം. പിന്നെ ഇത് നല്ലൊരു സേഫായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ വേണമെങ്കിലും കയറി നിൽക്കും. അപ്പം സേഫ്റ്റി മുഖ്യം പിക്കിലേ. താഴോട്ട് നല്ല കുഴിയാണ്, താഴെ കൂടെ നടക്കാനൊരു വഴിയൊക്കെ കാണുന്നുണ്ട്, ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഈ രാജേഷ് അവിടെ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് പേടി വരും. ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത വാലിയിലേക്ക് പോവാ. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന ഒരു കല്ല് കാണാം. ഇതൊരു ചർച്ചിൻ്റെ ആണ്, ക്രിസ്ത്യൻ എബനേസർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തോ ചർച്ചിൻ്റെ എന്തോ സംഭവമാണ്, കൊഹിമ കൂടുതൽ വായിക്കാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ വാലി ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എത്തി. താഴെ കല്ല് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചതുപ്പ് പോലെ ആവുന്ന ഒരു സ്ഥലമാണെന്നാണ് തോന്നുന്നത്. അത് കാരണം അവർ കല്ല് വിരിച്ചിരിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത്. താഴെ വന്നപ്പോൾ ഇവിടുത്തെ മുളച്ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഹൈറ്റും
കുറഞ്ഞു, അത്ര വലിയ ഹൈറ്റൊന്നും ഇല്ല ഇവിടെ. ഇത് കണ്ടോ, നമുക്ക് ഇത്രയും സമയം ഇവിടുത്തെ തണുപ്പ് അത്ര അതിൻ്റെ ഭീകരത എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഒരു 10 mm കനത്തിലുള്ള, 10 mm അല്ല 12 mm ഉണ്ടാവും കനത്തിലുള്ള ഒരു ഐസ്. ചതുപ്പാണിത്, ചതുപ്പ്. എന്നാ ഐസ് രാവശ്യം ഒന്നും തന്നില്ലെന്ന് പറയരുത്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപഹാരമാണ്. ഇത് ഇവിടെ കുറേ കിടപ്പുണ്ട്. ഇതിൻ്റെ ടോപ്പ് ഐസായതാണ് ആ വെള്ളത്തിൻ്റെ. ഇവിടെ ചെറിയൊരു അരുവി ക്രോസ് ചെയ്യണം. അരുവിയുടെ മേളിൽ കൂടെ ഒക്കെ ഐസ് ഒഴുകിപ്പോന്ന് വെച്ചാ അതിന്റെ മേളിൽ ഫുള്ള് ഐസാ അവിടെ. നമുക്ക് നടക്ക് നടക്ക്. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, ആർക്ക് ക്രോസ് ചെയ്യാനാണ്? അത് വെള്ളം ക്രോസ് ചെയ്യാനാണ്. ഇത് കണ്ടോ, പുഴയൊക്കെ ഐസാണേ, നല്ല കനത്തിലുള്ള സ്ലാബാ. നിക്ക് നിക്ക് നിക്കട്ടെ. പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്, പൊട്ടിക്കല്ലേ, പൊട്ടിക്കല്ലേ. ഉണ്ടോ ചവിട്ടുമ്പോ ഇത് ഇങ്ങനെ പൊട്ടും, നോക്കടാ. അമ്മായിരി തണുപ്പാണ്. നമുക്ക് മേളിൽ ആ കുരിശ്, ഒരു കുരിശ് കാണുന്നില്ലേ, അങ്ങോട്ട് പോകണം. പുഴ കടക്കണം, പുഴ കടക്കാൻ ഇങ്ങനൊരു വഴി കാണുന്നുണ്ട്. ആ വഴിക്ക് നമുക്ക് പോവാം. ഇങ്ങോട്ട് വഴി അച്ചായനൊന്നും കാണുന്നില്ല. അച്ചായനെ, അയ്യോ അച്ചായോ, കാണുന്നില്ല അച്ചായ. വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. ആ വഴി, അടിയിൽ കൂടെ വഴിയുണ്ട്, പക്ഷെ മേളിൽ കൂടെ കാട് വളർന്ന് നിൽക്കുക. വഴി ഫുള്ള് ഐസ കേട്ടോ. അത് ഗ്രിപ്പില്ലാത്ത ഷൂ ഒക്കെ ആണെങ്കിൽ വഴുക്കാൻ സാധ്യതയുണ്ട്. തുടങ്ങിയോ? ഞാൻ വഴി മാറ്റി പിടിച്ചു. കുരിശിൻ്റെ വഴിയേ, നമ്മൾ കുരിശിൻ്റെ അവിടെ എത്താറ കേട്ടോ. ഇച്ചിരി അങ്ങോട്ട് പോട്ടെ. ആ രാജേഷ് ആദ്യം എത്തി ഇവിടെ ഇരിപ്പുറപ്പിച്ചു. സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കൃത്യമായിട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഇതിൽ ആവശ്യമില്ലാത്ത പരിപാടി കാണിക്കരുത്, വേറൊന്നും എഴുതി വെക്കരുത്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിഞ്ഞു കയറുന്നു, വലിഞ്ഞു കയറുന്നു. ഇവിടെ താഴെ വീണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എഴുതുകൊണ്ട് പോകാൻ പോലും പറ്റത്തില്ല. ഒരു 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 മെഡിക്കൽ സപ്പോർട്ടോ ഒരു കാര്യമോ കിട്ടത്തില്ല. ഇവിടുന്ന് നമ്മുടെ ബേസ് ക്യാമ്പിലേക്ക് തന്നെ 3.5 kilometer ഉണ്ട്. പിന്നെ അവിടുന്ന് പിന്നെയും പോയാൽ എന്തെങ്കിലും കിട്ടത്തുള്ളൂ. പിന്നെ ഹെലിപ്പാഡ് ഉണ്ട്, പിന്നെ ഹെലികോപ്റ്റർ ഒക്കെ താഴെ നിന്ന് വരണം. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്, കുരിശിൻ്റെ വഴിയെ തിരിച്ചിറങ്ങുക. തിരിച്ചിറക്കം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, കാരണം സംഗതി വഴുക്കലുണ്ട്. അതെ അതെ അതെ, ചെറിയ പാളയോ അല്ല ട്യൂബിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നെ, ചന്തിക്ക് വെച്ച് കെട്ടിയിട്ട് അങ്ങ് നിറങ്ങായിരുന്നു. ആ പിന്നെ സുക്കു വാലിയുടെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പണ്ട് തൊട്ടേ നമ്മുടെ അംഗാമി ട്രൈബിൻ്റെ കീഴിലായിരുന്നു. അപ്പം ഇവർ ഗ്രാമം അവരുടെ ആ ഒരു ടെറിട്ടറി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാൻ ആലോചിച്ചു. എന്നിട്ട് അംഗാമി ട്രൈബിൻ്റെ നേതാവ്, ഇപ്പം നാഗാലാൻഡിൽ അവരുടെ നേതാവിനെ അംഗെന്ന് പറയും, ട്രൈബിൻ്റെ നേതാവിനെ, അവരുടെ നേതാവ് ഒരു ഗ്രൂപ്പിനെ പറഞ്ഞയച്ചു. അവർ വന്ന് നോക്കിയിട്ട് ഈ സ്ഥലം വാസയോഗ്യമല്ല എന്ന് കണ്ടിട്ട് അങ്ങനെ ഉപേക്ഷിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴും ഒരു കാര്യം സാധിച്ചിട്ടുണ്ടോ, ഈ സായോ എന്ന് പറയുന്നത്, അതായത് സദേൺ അംഗാമി യൂത്ത് ഓർഗനൈസേഷൻ, അവരാണ് ഇത് മൊത്തം ടേക്ക് ചെയ്തത്. ആ മേളത്തെ ബേസ് ക്യാമ്പും ഈ കുരിശിന്റെ സംഭവങ്ങളും എല്ലാം ഇവിടുത്തെ ഫുൾ സംഭവം സായോ ആണ് ഇപ്പൊ ടേക്ക് കെയർ ചെയ്യുന്നത്. അതുപോലെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന നാഗാലാൻഡിന്റെ ദേശീയ പക്ഷിയെ കണ്ടുവരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ കാട്ടുപൂച്ചകളും കുളക്കോഴി, കുളക്കോഴിയല്ല കാട്ടുകോഴികളും നമ്മൾ ഇന്നലെ കണ്ടിരുന്നല്ലേ. ഒരുപാട് അന്യം നിന്ന് പോകുന്ന ജീവജാലങ്ങളുള്ളൊരു സ്ഥലമാണ് സുക്കു വാലി.
പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ മുന്നിൽ കാണുന്നത് പുല്ലുമേടല്ല, പുല്ലുമേടെന്ന് തന്നെ പറയാം. പക്ഷെ മുളയും പുല്ലുവർഗത്തിൽപ്പെട്ട ഒരു സസ്യമായതുകൊണ്ട് പുല്ലുമേടെന്ന് പറയാം. പക്ഷെ നമ്മുടെ പുല്ലല്ല, മുളയാണ്. മുളയുടെ ബാംബു വർഗത്തിൽ പെടുന്ന ഒരു സാധനമാണ്, ചെറിയൊരു സാധനം. നല്ല ബല ഉണ്ട് കേട്ടോ ഈ സാധനം, നല്ല ബലമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാഗാലാൻഡിന്റെയും മണിപ്പൂരിന്റെയും ബോർഡറിലായിട്ടാണ് സുക്കുവാലി സ്ഥിതി ചെയ്യുന്നത്. രണ്ട് സംസ്ഥാനങ്ങളും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് സുക്കുവാലിയുടെ പേരിൽ തർക്കം ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഏരിയ ആണ് അവരുടെ ഏരിയ ആണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം നാഗാലാൻഡിൻ്റെ സൈഡിൽ നിന്ന് രണ്ട് വഴി നമ്മൾ നേരത്തെ പറഞ്ഞു, വിശ്വാമയും അതുപോലെ തന്നെ സക്കാമയും വഴി ഇങ്ങോട്ട് വരാം. ഇപ്പം മണിപ്പൂർ പുതിയൊരു വഴി അവർ തുറന്നിട്ടുണ്ട്. മണിപ്പൂരിലെ മൗണ്ടനിയറിംഗ് അസോസിയേഷൻ പുതിയൊരു വഴിയും കൂടെ ഇങ്ങോട്ട് തുറന്നിട്ടുണ്ട്. ആ വഴി ബേസ് ക്യാമ്പ് ഉണ്ടോ? അവർക്ക് ബേസ് ക്യാമ്പ് ഉണ്ടോ കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല. ഇപ്പം അടുത്തിടയ്ക്ക് തുറന്നതാണത്. ഇവിടെ കേവും കൂടെ ഉണ്ട് കേട്ടോ. ഇതെവിടെയാണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കാരണം നമ്മുടെ കൂട്ടത്തിന് ഗൈഡ് ഇല്ല. ഈ ഗൈഡ് അവന്മാരോട് ഇപ്പോൾ താഴെ ഒരാളുണ്ട്, അവരോട് ചോദിച്ചു നോക്കാം. കാണി കിട്ടുവാണെങ്കിൽ നമ്മൾ കാണിച്ചു തരാം അല്ലേ. അതെ അതെ അതെ. ഇവിടെ ഒരു പാറക്കല്ലുണ്ട് കേട്ടോ, അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കാം. ഇവിടെ ആളുകളെ അതിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാൻഡ് സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ എഴുതാൻ എളുപ്പമാണ്. രാവിലെ ഞങ്ങൾ വന്നപ്പോഴേ ഇതേ കൂടെയൊക്കെ നിറച്ച് മഞ്ഞായിരുന്നേ. ഇപ്പോൾ ഫുൾ ഉണങ്ങി കത്തിക്കാൻ പാകത്തിനായിരുന്നു. ഇവിടെ എന്തോ ഒരു ചെറിയ പ്ലാറ്റ്ഫോം പോലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല, പറഞ്ഞുതരാൻ ഗൈഡില്ല. നമ്മളിപ്പോൾ ഗുഹയിലോട്ടാണ് അപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഗുഹയിലോട്ടും വഴിയാത് താഴെക്കൂടെ നമ്മൾ മേളിക്കൂടെ ഇറങ്ങി വന്ന് ഇത് താഴെക്കൂടെ ഒരു വഴിയുണ്ട്. നമ്മൾ നേരത്തെ ആ ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, ആ പാറയുടെ അടിയിൽ കൂടെ അങ്ങനെ ഇറങ്ങാൻ കൊണ്ട്. ഇതും കണ്ടോ, ഇതൊരു ശിലാലിഖിതമാണ്, ഇതും ചർച്ചിൻ്റെയാണ്, ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ ആണ്. അപ്പുറത്തും കാണാം, പക്ഷേ എന്താണ് കൂടുതൽ കുറേ മാഞ്ഞു പോയിട്ടുണ്ട്. എന്താണെന്ന്, കല്ലറയാണോ വേറെ എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ടധികം ആൾക്കാർ വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. വഴിക്ക് വീതിയൊന്നുമില്ല, കാട. ഇതുണ്ടോ, കല്ലിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ടോ? ഇതാണ് നേരത്തെ പറഞ്ഞ കേട്ട കുറച്ച് പണിയ. ഓ, ഐസ് ഇരിക്കുന്നുണ്ടോ? കുറവ് ഇറങ്ങിട്ടെ, ഐസായതാ എനിക്ക് ഐസാ. ഇതൊക്കെ നമ്മൾ നേരത്തെ വന്ന ആ ഒരു പാറയുടെ താഴെ എത്തി. പാറയുടെ സൈഡിൽ കൂടെ പോകണം ഗുഹയിലോട്ട്. ഇതാണെന്ന് തോന്നുന്നു ഗുഹ അല്ല, അതായിരിക്കും ഗുഹ. ബാബാ, ഓ, രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. ആൾക്കാർ ഇവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഓ, ഇവിടെ ഒരു കെറ്റിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, വെള്ളത്തിൻ്റെ പാത്രം. ആ, കുടിക്കുക ചായ, കുടിക്കുക, ആസ്വദിച്ച് കുടിക്കുക. എങ്ങനെയുണ്ട്, പാടിക്കൂടൊക്കെ ഒഴുകുന്നു. ഓ, കേവ്, ഇതാണ് കേവ്. കേവ് എന്ന് പറയാൻ പറ്റുമോ അച്ഛാ? ഇതൊരു ഷെൽട്ടർ എന്ന് പറയുന്നല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇവിടെ ഒരുപാട് പെയിൻ്റൊക്കെ വെച്ചിട്ട് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തെയും കാഴ്ച ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഒരുപാട് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നൊരു സ്ഥലമാണ് തോന്നിയത്. പണ്ടുകാലത്ത് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഹയായത്. അപ്പം എപ്പോഴും ആൾക്കാർ ക്യാമ്പ് ചെയ്യാനൊക്കെ ഇവിടെ വരും. ഇവിടെയും ഒരു കേവ് ഉണ്ട്, പക്ഷേ ഫുള്ള് വെള്ളമാണ്. അതാണ് നമുക്ക് ക്യാമ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലം. അങ്ങനെ നമ്മൾ മേളിലെത്തി, നമ്മുടെ വഴിയിലെത്തി. ഇനിയും കുറേ നടന്നാലാണ് നമുക്ക് നമ്മുടെ ബേസ് ക്യാമ്പിലെത്താൻ പറ്റുന്നത്. അവിടെ നമ്മൾ കിട്ടുക. അതെ അതെ, പോയില്ല, ഇനി കേറ്റം കിടക്കുക. വീണതല്ല, കിടന്നതാണ്. കിടന്ന കുറച്ച് നേരം കിടന്നു. ഞങ്ങൾ രണ്ട് ഫോട്ടോ എടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ ഒരു ചെറിയ കയറ്റം ഉണ്ട് കേട്ടോ, ചെറുതല്ല, അത്യാവശ്യം ഹെവിയായിട്ടുള്ള കയറ്റം. കയറാം, വേറെ മാർഗമൊന്നുമില്ല, കയറാതെ കയറച്ചായ.
ടാർസന് പിന്നെ ഇതൊന്നും രരയല്ല. നമ്മൾ വീണ്ടും ഹെലിപ്പാഡിലെത്തി. അച്ഛൻ നടന്നു പോയി കേട്ടോ, മേളിലോട്ട് പോയി. അച്ഛൻ മേളിലെത്തി. ഞങ്ങൾക്ക് സിഗ്നൽ സംവിധാനമൊക്കെ ഉണ്ട്, കണ്ടോ വിസില്. സുക്കുവിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. രാശേ തിരിച്ചു നടന്നാലോ, നമ്മൾ മേളിൽ പോകുന്നു, അപ്പം തന്നെ ഇറങ്ങാം കേട്ടോ. നമ്മൾ ബേസ് ക്യാമ്പിൽ തിരിച്ചെത്തി. ഓ അച്ഛൻ നേരത്തെ വന്ന് വിട്ടിരിപ്പുണ്ട്. എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പാണ്. പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ കിടന്ന ഡോർമെറ്ററി റൂം. ആഹാ രാശ വന്ന് കിടന്നു. രാശ എന്നാ കിടപ്പ്? ആ കിടക്കുന്നു. നമ്മളപ്പം സുക്കു വാലിയിലെ ബേസ് ക്യാമ്പിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. രാജേഷ് ബാക്ക് പാക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വേറെ മലയാളീസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാവരും അവരുടെ വഴിക്ക് പോയെന്ന് തോന്നുന്നു. ഒരു മാഹി എന്ന് പറഞ്ഞൊരു ആളും അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു കുട്ടിയും പിന്നെ വേറൊരു ആളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തിരിച്ചിറങ്ങണം. ബൈ, താങ്ക് യു, താങ്ക് യു. ഇവിടെ വെള്ളത്തിന് ചെറിയൊരു സോഴ്സ് ഉണ്ട്. അപ്പം ഇവിടുന്ന് നമുക്ക്, അതായത് ക്യാമ്പിൻ്റെ തൊട്ട് താഴെ, അപ്പം ഇവിടുന്ന് വെള്ളമൊക്കെ എടുക്കാം. അപ്പം ഇങ്ങോട്ട് മുകളിലോട്ടുള്ള കയറ്റം കുറച്ച് വഴുക്കിലാണ്. വേണ്ട ചായ വേണ്ട. നല്ല തണുപ്പില്ല ചേ? അതെ. നമ്മള് 1.5 കിലോമീറ്ററോളം നടന്നു. രാവിലെ ഭയങ്കര തണുപ്പായിരുന്നെങ്കിൽ ഇപ്പൊ ഭയങ്കര ചൂടാണ്. ജാക്കറ്റ് കൂരി അര കിട്ടിയിരിക്കുക, എന്നിട്ടും ചൂട്. ഇനി നടക്കണം. ഇന്നലെ തണുപ്പുണ്ടായിരുന്നു ചേ, നമ്മൾ നടക്കുമ്പോക്കെ കോടയും. ഇന്ന് നല്ല ചൂടാ. നമ്മളിന്നലെ കൺഫ്യൂസായി നിന്നല്ലോ, വഴി ഒരു മലയിടക്കൊക്കെ ഉണ്ട്, അവിടെ എത്തി. ഏതാണ്ട് 3/4 ഭാഗത്തോളം നമ്മൾ നടന്നു എത്തും അല്ലേ. ഇതാ നമ്മൾ പറഞ്ഞ മലയിടുക്ക്. നല്ല ഉണ്ടോ, നല്ല താഴ്ച കേട്ടോ. പോയി കഴിഞ്ഞാൽ പോയി നല്ല. നമ്മളാ മലയിടുക്കിലോട്ട് കയറുക കേട്ടോ. എങ്ങനെ പൊളിഞ്ഞു കാടിയതായിരിക്കും, ഐസാണ്. ഈ പാറേ എങ്ങനെയോ നടുവേ പിളർന്നു പോയതാ അടിയിലൊക്കെ. പൊട്ടിക്കല്ലേ ഐസിക്കിൾസ്. ചെലന്തി വല എന്തോ തൂങ്ങി കിടക്കുന്ന പോലെ ഉണ്ട്, വേരിൽ തൂങ്ങി കിടന്ന. നല്ല വ്യൂ ആ, താഴെ വില്ലേജ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് പോവാം. അച്ഛാൻ ഇറങ്ങിയിട്ടില്ല. ഈ കയറ്റം ഇച്ചിരി പണിയാ കേട്ടോ, ലാസ്റ്റ് കയറ്റോ. ഇനി നമുക്ക് കാര്യമായിട്ട് കയറ്റമൊന്നും കയറാനില്ല. കയറട്ടെ. അയ്യാ വാവ്. നിങ്ങൾ കുറച്ചുകൂടെ ഉള്ളു, പിന്നെ ബാക്കി ഫുള്ള് ഇറക്കുവാട്ടോ. ഇറക്കം പക്ഷെ കുറച്ച് പണിയായിരിക്കും. അപ്പം നമ്മുടെ കയറ്റം ഫുള്ള് കഴിഞ്ഞു.
നമ്മളിനി ഇറങ്ങാൻ പോവാണ്. എന്നാലും നമ്മൾ കണ്ട ആ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഷെഡ്, ഇവിടുന്ന് നമുക്ക് ഇന്നലെ വ്യൂ കാണാൻ പറ്റിയില്ല, ഒരു അപാര വ്യൂ ആണ്. ആ വ്യൂവും കൂടെ കാണിച്ചു തന്നിട്ട് താഴോട്ടിറങ്ങാം. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഇതേ ആ താഴെ ഒരു വെള്ള ബിൽഡിംഗ് കാണുന്നില്ലേ, അവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കുന്നത്. ഇറക്കം നല്ല പണിയാണ് കേട്ടോ. കറക്റ്റ് കയറുമ്പോൾ നമുക്ക് ചാടിച്ചാടി കയറി പോയി, ഇറങ്ങുമ്പം കുറച്ച് സൂക്ഷിച്ചിറങ്ങില്ല, താഴെ താഴെ കൊക്കെ കിടക്കും. ഇത് കണ്ടോ, ഇതെല്ലാം റോഡോഡെൻഡ്രോൺ മരങ്ങളാണ്. പായൽ പിടിച്ചിരിക്കുന്ന കണ്ടോ, ഫുള്ള് പായൽ പിടിച്ചിരിക്കുന്ന മരത്തിൽ. അപ്പം അത്ര പഴക്കമുള്ള മരങ്ങളാണ് ഇതൊക്കെ. നമുക്ക് നടക്കുന്ന വഴിക്ക് ഇടയ്ക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് പോവാം. ഒരു മരം വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ച് കത്തിച്ച് പകുതിയായി. നമ്മളങ്ങനെ കഠിനമായ മലകയറ്റം കഴിഞ്ഞ് മലയിറക്കം സോറി താഴെ എത്തി കേട്ടോ. ദേവേ ടു സുക്കു അച്ചായോ, ഇറക്കം എങ്ങനെ ഉണ്ടായിരുന്നു? പറിച്ചോളാം പറിച്ചോളാം. ആവശ്യം ഇവിടെ ഇതിന് വെക്കാനുള്ള സ്ഥലം. രാശേ എങ്ങനെ ഉണ്ടായിരുന്നു ഇറക്കം? ഇനിയിപ്പം നമുക്ക് വലിയ തെറ്റില്ലാത്ത വഴിയുണ്ട്, നടന്നു പോകാം. വണ്ടിയിൽ ഒരു 10 മിനിറ്റിൽ വണ്ടിയുടെ അടുത്ത് എത്തുമെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, അതാണ് ഏറ്റവും വലിയ സമാധാനം. വണ്ടിയുടെ ഗ്ലാസ് വല്ലതും പൊട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കട്ടെ. അയ്യോ, അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് കഴിഞ്ഞു. ടയറുണ്ട്, ടയറിൽ കാറ്റുണ്ട്. ആ കുഴപ്പമൊന്നുമില്ല, ആരോ ചെറുതായിട്ടൊരു പടം വരച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ, അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നല്ല, രണ്ട് പടം വരച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ലോഗോസിനൊക്കെ ചെറിയ രീതിയിൽ അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അച്ചായോ എങ്ങനെ ഉണ്ടായിരുന്നു സുക്കു വാലി ട്രക്കിങ്ങിനെ പറ്റി? സുക്കു വാലി ട്രക്കിംഗ് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. രാശപ്പെടാ, മിസ്സാക്കാൻ പാടില്ലാത്ത ട്രക്കിങ്ങുകളിലൊന്നാണ്. വലിയ ഭയങ്കര സംഭവം തന്നെ കേറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യം നമ്മളോട് നമുക്ക് കിട്ടിയ ഒരു ജാതി 1.5 മണിക്കൂർ ഭയങ്കര കുത്തനെയുള്ള കയറ്റം, പിന്നെ അതിനുശേഷം ഒരു 2.5-3 മണിക്കൂർ 3 മണിക്കൂർ നമ്മളല്ലാണ്ട് ട്രക്ക് ചെയ്യണം. പക്ഷേങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഞാനൊക്കെ ഇച്ചിരി പയ്യെ കയറുന്ന കൂട്ടത്തില്ല, അതുകൊണ്ട് ഇറങ്ങുന്ന തന്നെയാണെങ്കിലും. എന്താ പറയുന്നത്, ഇവിടുന്ന് ശരിക്കും കുത്തനെ ഉള്ള കയറ്റം, ഞങ്ങളൊരു ഞങ്ങൾ നിന്ന് പയ്യെ കയറിയിട്ട് ഒരു 3/4 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കയറി. അവിടുന്ന് പിന്നെ ഒരു 1.5 മണിക്കൂർ അല്ലേ, 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ബേസ് ക്യാമ്പിലെത്തി. ബേസ് ക്യാമ്പ് നമ്മൾ സെറ്റായി, അവിടുത്തെ താരിഫൊക്കെ കൂട്ടിയിട്ടുണ്ട്. കഴിവതും ഡോർമെട്രി എടുക്കുവാണെന്ന് വരിയില്ല, വലത്തെ സൈഡിലെ ആദ്യത്തെ എടുക്കണം. കാരണം അതിൻ്റെ തറ പലകയാണ്, രാത്രി ഭയങ്കര തണുപ്പാണ്, നല്ല കിടിലൻ മൈനസിലോട്ടൊക്കെ പോകും. കിടിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസഹിക്കബിൾ തണുപ്പാണ് എന്ന് തന്നെ പറയാം. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് കരുതുക, ടെന്റ് എടുക്കേണ്ട കാര്യമില്ല, നഷ്ടക്കച്ചവടം ടെന്റൊക്കെ എടുത്തിട്ട് ഇല്ലെന്നോ. അതിനകത്ത് ആൾക്കാരെല്ലാം ഇന്നലെ എന്ത് ബുദ്ധിമുട്ടായിരുന്നു അറിയോ, ഞങ്ങൾ ഭയങ്കര കണ്ണിങ്ങായിട്ട് അല്ലേ. നമ്മള് അടിയില് നമ്മള് തടിയുള്ള ഒരു ഇപ്പുറത്തെ ഡോർമെട്രിയുടെ തറ സിമെന്റ് ആണ്, നല്ല തണുപ്പ് കയറും. ഇത് തടിയായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കമ്പനിയൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിൽ, അങ്ങനെ ചെറിയ പ്രശ്നമുള്ളായിരുന്നു, വലിയ പ്രശ്നമായിട്ടും തോന്നിയില്ല നമുക്ക്. ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അതിനകത്ത് മനുഷ്യജീവികളായിട്ട്, ബാക്കി അല്ലാത്ത ക്ഷുദ്രജീവികൾ വേറെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, പലകയായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ മാറ്റ് ഇട്ടു, മാറ്റിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു ബ്ലാങ്കറ്റ് വിരിച്ചു. ബ്ലാങ്കറ്റിന് 200 രൂപയാണ് കേട്ടോ, വലുതിന്, ചെറുതിന് 150 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ടാണ് കിടന്നത്. എന്നിട്ട് നല്ല കിടുക്കൻ തണുപ്പ് എന്ന് വെച്ചാൽ കിടുക്കൻ തണുപ്പ്. പിന്നെ ഞങ്ങൾ 3/4 കട്ട കൂടി, പിന്നെ ഞങ്ങൾ രണ്ടു പേര് ഒട്ടി ഒട്ടി കിടന്നു, ഞങ്ങൾ 3 പേരും കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് തണുപ്പിനെ നമ്മൾ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഇരുട്ടും, ഞങ്ങൾ നേരത്തെ ഇന്നലെ കിടന്നിട്ട് അല്ലേ, ഒരു 6 മണി 6:30 ഞങ്ങൾ കിടന്നു, ഒരു 12:30 ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ നമ്മൾ സാധാരണ ഉറക്കം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റു. അന്നേരം അവിടെ ഭയങ്കര പാർട്ടിയും പാട്ടും ബഹളവും ഭയങ്കര സംഭവങ്ങൾ. അവരാരും അവരതും കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 1 മണി 2 മണിക്ക് എണീറ്റ് വരുന്നു. അതെ അതെ, ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് സൺറൈസ് കാണാൻ നിന്നു. സൺറൈസ് കണ്ടിട്ട് നേരെ നമ്മൾ മറ്റേ ആ കുരിശുണ്ടായിരുന്നല്ലോ അവിടെ, പിന്നെ അതും അതിനടിയിൽ വാലി, ശരിക്കുള്ള സുക്കു വാലി. രാവിലത്തെ ഒരു ചുവപ്പ് വരുന്നത് കാണാൻ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു കേവ് ഉണ്ട്, കേവ് എന്നൊന്നും പറയാനില്ല, അതൊരു ഇങ്ങനെ ഒരു
പഴയ ഷെൽട്ടർ എന്ന് പറയാം. പക്ഷെ രസമുണ്ട് കേട്ടോ, രസമുണ്ട്. നമ്മളെ വെള്ളം കുടിച്ച സ്ഥലമൊക്കെ അവിടെ നിന്നാണ്. അതൊരു 3.5 കിലോമീറ്റർ 3.75 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഒരു 7 കിലോമീറ്റർ ട്രക്കിംഗ് എന്ന് വെച്ചാൽ തിരിച്ചു കയറുന്നത് കട്ട ട്രക്കിംഗ് ആണ് കേട്ടോ. ഇറങ്ങാൻ പിന്നെ ഇറങ്ങാനും അല്ലേ, പക്ഷേങ്കിൽ തിരിച്ചു കയറുന്നത് കട്ട ട്രക്കിംഗ് ആയിരുന്നു. റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നു. ഇപ്പോൾ സമയം എത്ര ആയിരുന്നു ആശേ? ഇപ്പോൾ സമയം വന്നിട്ട് ഇപ്പോൾ 1:48 1:30 അപ്പോൾ നമ്മൾ 12-11 മണിക്ക് തുടങ്ങുന്നല്ലേ. അതുകൊണ്ട് നമ്മൾ എത്ര അടുത്ത് നിർത്തിയുള്ള ഡ്രോൺ വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് എന്തെല്ലാം പരിപാടികൾ കാണിച്ച് നമ്മൾ ഇറങ്ങിയത്. ഇറങ്ങാന് സെറ്റാണ് കേട്ടോ. നമ്മള് ഞാൻ വിചാരിച്ചു ഭയങ്കര പ്രയാസമായിരിക്കും, ഒരു പ്രയാസം ഉണ്ടായില്ല, വളരെ പുട്ടുപോലെ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഭക്ഷണം ദയവ് ചെയ്ത് കരുതുക, കാരണം കൊലപാതകം എന്ന് വെച്ചാൽ കൊലപാതകമാണ് ഭക്ഷണം. അതും 5 പൈസയ്ക്ക് കൊള്ളാത്ത സാധനം, അന്യായ റേറ്റ് എന്ന് വെച്ചാൽ അന്യായ റേറ്റ്. സാധാരണ ഒരു എല്ലാവരും വേസ്റ്റ് ആക്കിയിട്ടുണ്ട് അവിടെ. നമ്മൾ വേസ്റ്റ് ഇട്ടിരുന്നതിന്റെ തൊട്ട് നമ്മുടെ റൂം ഫുഡ് അധികം വാങ്ങിക്കുന്ന തരം കഴിക്കാന്ന് വെച്ചാൽ അത്രയ്ക്ക് ക്വാളിറ്റി കുറഞ്ഞ ഫുഡാണ്. പിന്നെ മുടിഞ്ഞ റേറ്റുകൾ എത്തിക്കണം. എന്നിപ്പം മേടിക്കുന്ന കാശിന് ഇച്ചിരി ടേസ്റ്റ് ആയിട്ട് കൊടുത്താൽ ടേസ്റ്റ് എന്ന് പറയുന്ന ഉണ്ടാക്കുന്ന ആളുടെ കൈപുണ്യമാണ് അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. അതേ ഇപ്പം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് അതിന്റെ ഒരു സംഭവം. നമ്മളിപ്പോ ഇറങ്ങി നല്ല, ഞങ്ങൾ ശരിക്കും ലാവിഷായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര റിലാക്സ് ചെയ്താണ് ഇറങ്ങിയത്. ഇനിയിപ്പോ ഇവിടുന്ന് ഞങ്ങൾ പയ്യെ മണിപ്പൂർ വിടാനുള്ള പ്ലാനാണ്. ഇംഫാലിലേക്ക് പോകാൻ തുണി അലക്കാൻ കൊടുക്കണം. കുളിച്ചിട്ട് ഒരു 3-4 ദിവസമായി അല്ലേ. കുളിച്ച് നന്നായിട്ട് വിയർത്തിട്ടുണ്ട്. കുളിക്കണം, തുണി അലക്കണം. ഇതൊക്കെയാണ് ഇനിയുള്ള ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഒരു ദിവസം എന്തായാലും ഞങ്ങൾ ഇംഫാലിൽ ഉണ്ടാവും. അതിന്റെ തുണി അലക്കാൻ കൂടി കൊടുത്താൽ പിറ്റേ ദിവസം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇംഫാലിൽ ചിലപ്പോൾ ഇംഫാലിൽ നിൽക്കും, ചിലപ്പം നമ്മൾ മൂവ് ചെയ്യാന്നിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കളക്ട് ചെയ്യാനും സാധ്യതയാണ്. വീണ്ടും ഇംഫാൽ വഴിയാണോ എത്ര? അപ്പോൾ ആ ഒരു ദിവസം മുറേ അല്ലേ. അപ്പം അങ്ങനെ സംഭവിക്കാം. അപ്പം ഇതൊക്കെയാണ് സംഭവം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരിയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃത്യമായ വിമർശനങ്ങൾ അറിയിക്കുക. എവിടെയൊക്കെയാണ് ശരിയാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയിക്കുക. പിന്നെ ബെൽ ബട്ടൺ അമക്കാത്തവരുണ്ടെന്ന് വരിയിൽ ബെൽ ബട്ടൺ അമക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിയുന്ന നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെന്ന് വരിൽ നിങ്ങൾ കമൻറ്റായിട്ട് അടിയിലിടുക. നമ്മളത് ശരിയാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം, നമ്മുടെ സുക്കു വാലിയുടെ വിശേഷം. ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും തുടർന്നതായിരിക്കും അടുത്ത എപ്പിസോഡായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് ശുഭരാത്രി, സുഖനിദ്ര.